അങ്ങനെ അതാ നമ്മൾ കണ്ടിരിക്കുകയാണ് നമ്മുടെ ആയ സോഫിയ മോസ്ക്. യെസ്, ആ കാണുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു ആർക്കിടെക്ചറിൽ അതിൻ്റെ ഒരു ബാക്ക് സൈഡ് ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലെ ആ ഡോമൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. താഴ്ഭാഗമൊക്കെ നമുക്ക് ആ ഒരു പഴമയോട് തന്നെ അത് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിറച്ച ആൾക്കാരുണ്ട്. ഇതിനകത്തേക്ക് എങ്ങനെയാണ് കയറിപ്പോകുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടായിരിക്കുന്നു. എത്ര ലക്ഷം ആളുകൾ വരുന്ന സ്ഥലമാണ്, എന്ത് വൃത്തിയാണ് ഇവിടെയൊക്കെ എന്ന് നോക്കിയേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ സുൽത്താനാമറ്റ് സ്ക്വയറിലാണ്. സുൽത്താനാമറ്റ് സ്ക്വയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്റെ കാണാൻ സാധിക്കുന്നതാണ് ഹാഗിയ സോഫിയ മോസ്ക്. റൈറ്റ് സൈഡിൽ നമുക്ക് കാണുന്നതാണ് ബ്ലൂ മോസ്ക് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു മോസ്ക്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ പല സംഭവങ്ങളും എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസിൽ കണ്ടു തീർക്കാവുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ട്രാം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു, നടന്നാൽ മതിയായിരുന്നു. വെറുതെ നമുക്ക് ദൈവം അറിഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി തന്നൊരു സംഭവമാണ് ആ ഒരു ട്രാം എന്ന് പറയുന്നത്. നമ്മുടെ പാരിജാത പൂക്കൾ പോലെ ഒരു ടൈപ്പ് പൂ ഇവിടെ ഇങ്ങനെ താഴെ മൊത്തം ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മൾ ഹാഗിയ സോഫിയ എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ടെങ്കിലും ശരിക്കും ഇവിടുത്തെ ഭാഷയിൽ ഇവർ പറയുന്നത് ആയ സോഫിയ എന്നാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. സുൽത്താനാമറ്റ് ആർക്കിയോളജിക്കൽ പാർക്ക് എന്നാണ് ശരിക്കും ഈ ഒരു ഏരിയക്ക് പറയുന്ന പേര്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അവിടെ നടുക്ക് ഫൗണ്ടൻസും പിന്നെ ചുറ്റിനും ഇങ്ങനെ നമുക്കിങ്ങനെ വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പാകത്തിനുള്ള ഇവിടുത്തെ ചരിത്ര നിർമ്മിതികളും നമുക്ക് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ഫുഡ് ജോയിൻറ്റുകളും നമുക്കിവിടെ ഉണ്ട്. ഇവിടുത്തെ ഫുഡിൻ്റെ സംഭവങ്ങൾ നമ്മളൊരു ഒരു പ്രത്യേകം വേറൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് ദിവസം താമസിക്കുമ്പോൾ കഴിക്കുന്ന ഫുഡെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരൊറ്റ ടർക്കിഷ് ഫുഡ് വ്ളോഗ് ചെയ്തായിരിക്കും. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുമ്പോഴത്തേക്കിനും നമുക്ക് കാണുന്ന കാഴ്ചകളാണിത്. ഫാസിൽ ബ്രോ, ജുമയുടെ സമയമല്ലേ, നിങ്ങൾ പോയി നിസ്കരിച്ചിട്ട് വരും. ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആ ഒരു പഴയ സ്ട്രക്ചർ അതേപോലെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ജുമയുടെ സമയമാണ്, നമുക്ക് അകത്തേക്ക് പോയിട്ട് അത് നമുക്ക് കാണാം. ഇതിൻ്റെ ഇൻറ്റീരിയർ വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നോക്കിയേ, കുരിശൊക്കെ കാണാം, പിന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് അതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ മുകളിൽ കുരിശൊക്കെ കാണാം, അതൊക്കെ അതേപോലെ തന്നെയുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. കയറി വരുമ്പോഴത്തേക്കിനും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. ഇത് അതിഭീമാകാരമായിട്ടുള്ള ഒരു പള്ളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവും. ഇത് ഇസ് ഹ്യൂജ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രേയറിന്റെ സമയത്ത് ഒരു മോസ്കിനകത്ത് നിൽക്കുന്നത്. ചില പള്ളികളിൽ അങ്ങനെ എൻട്രി സമ്മതിക്കാറില്ല, പക്ഷേ ഇത്തരം പള്ളികളിലൊക്കെ ആർക്കും എൻട്രി. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഉണ്ടല്ലോ ഇപ്പോൾ, ഇല്ലേ? അപ്പൊ നിങ്ങളിപ്പം പ്രേയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്ന മോശമല്ലേ? നിങ്ങൾ ഒരുമിച്ചല്ലേ എല്ലാവരും പ്രേയർ ചെയ്യാം? ഞാൻ അങ്ങോട്ട് മാറാം അല്ലേ? ഇപ്പൊ അതൊക്കെ നോക്കാം, ഇല്ലേ? മോശമല്ലേ? അല്ലാഹു അക്ബർ.
പള്ളിയില് ജുമാ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഒരു ജുമാ കാണുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെ അകത്ത് നിന്നിട്ട്. സോറി മറപ്പി. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇങ്ങനെ ഒരു ജുമാ കാണുന്നത്, പ്രത്യേകിച്ച് അകത്ത് നിന്നിട്ട്. നേരത്തെ എനിക്ക് അകത്തിരിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. ഇതിപ്പം നിങ്ങളെല്ലാരും അവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഏറ്റവും പുറകിൽ ഇങ്ങനെ മാറിയിരിക്കുമായിരുന്നു. അവസാനം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമല്ലോ, ഐ മീൻ ഇങ്ങനെ നോക്കുമല്ലോ വലത്തോട്ട്. തിരിഞ്ഞു നോക്കിയപ്പോ രണ്ടു മൂന്ന് പേര് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ മാറിയിരിക്കുന്നു കണ്ടിട്ട്, ഇങ്ങനെ അടിച്ചു ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇറങ്ങി, നമ്മള് പുറത്തിറങ്ങി വന്നു. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാലും. ഞങ്ങൾ ഏറ്റവും പുറകെ നിന്നുകൊണ്ട് ഞങ്ങൾ ആദ്യമേ ഇറങ്ങി വന്നു. ഇപ്പോഴും ആ പള്ളിക്കകത്ത് നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ട്, അത് വേറൊരു ഭാഗത്ത്. പക്ഷെ അവർക്ക് ആ ഒരു നടുക്കുള്ള ഭാഗത്ത് വരാൻ പറ്റില്ല, അവര് ഇപ്പുറത്തെ ഭാഗത്ത്. സാധാരണ അപ്പം അങ്ങനെ പള്ളികളിൽ സ്ത്രീകൾ നിസ്കരിക്കാറില്ലേ? ഇല്ല അല്ലേ. ഇവിടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇഷ്ടം പോലെ സുവനീർ ഷോപ്പുകൾ കാണാൻ സാധിക്കും. എല്ലാവരും ഇവിടെ നിന്ന് സുവനീറുകളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളും വാങ്ങിച്ചു. ദേ ഹാഗിയ സോഫിയ, അതേപോലെ തന്നെ ബ്ലൂ മോസ്ക് എന്നൊക്കെ എഴുതിയിരിക്കുന്ന സുവനീറുകൾ. ഇപ്പം ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്. ഇത് വുഡൻ സുവനീർസ് ആണ്. ഇത് ആക്ച്വലി തടിയാണ്, തടി കൊണ്ടുണ്ടാക്കിയ സുവനീർസ്. പുതിയതായിട്ട് ഇപ്പം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള സുവനീറുകളാണ്. സോ ഷഫാഫിന് കൊടുക്കാനും ഫാസിൽ ബ്രോയ്ക്കും. ഏകദേശം 1600 വർഷങ്ങൾക്ക് മുൻപ് നമ്മളിപ്പോൾ കയറി ഇറങ്ങിയ ഈ ഹായ സോഫിയ എന്ന ഈ ഒരു മസ്ജിദ് ശരിക്കും അന്ന് നിർമ്മിക്കപ്പെട്ടത് ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒരു പള്ളിയായിട്ടാണ്. നമുക്ക് നമ്മൾ പലരും ഇതിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം, പലർക്കും ഇതിനെപ്പറ്റി അറിയാം. വിവാദങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായ ഒരു സ്ഥലമാണ്. AD 565 കാലഘട്ടത്തിൽ ഈ ബൈസാൻഡൈൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി ആയിരുന്ന ജസ്റ്റീനിയൻ ഒന്നാമനാണ് ശരിക്കും ഈ ഹായ സോഫിയ നിർമ്മിച്ചത്. അതന്ന് കേവലം ഒരു ആരാധന കേന്ദ്രം മാത്രമായിരുന്നില്ല, അന്നത്തെ ഒരു ബൈസാൻഡൈൻ സാമ്രാജ്യത്തിൻ്റെ ഒരു അധികാര കേന്ദ്രവും അവരുടെ ഒരു സാംസ്കാരിക ചിഹ്നം കൂടിയായിരുന്നു. അതിനുശേഷം 14th century ഈ കുരിശിയുദ്ധ പോരാളികളാണ് ശരിക്കും ഈ സോഫിയ പിടിച്ചെടുത്ത് ഒരു റോമൻ കത്തീഡ്രലാക്കി മാറ്റിയത്. അതിനെ തുടർന്ന് ഈ ഓർത്തഡോക്സ് വിഭാഗവും കത്തോലിക്ക വിഭാഗവും തമ്മിൽ ഈ പള്ളിക്ക് വേണ്ടി ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പള്ളികൾക്ക് വേണ്ടി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അന്തക്കാലത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. 1453 ഈ മുഹമ്മദ് രണ്ടാമൻ ഈ ബൈസാൻഡൈൻ സാമ്രാജ്യം കീഴടക്കി കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തു. അങ്ങനെയാണ് ശരിക്കും ഇവിടെ ഒട്ടോമാൻ സാമ്രാജ്യം വരുന്നത്. ഒട്ടോമാൻ സാമ്രാജ്യത്തെ പറ്റിയൊക്കെ പണ്ട് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ ഫസൽ ബ്രോ? എനിക്കിപ്പോ ഈ ഒട്ടോമാൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് ശരിക്കും അന്ന് നമ്മള് സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ശരിക്കും ഓർമ്മ വരുന്നത്. ഓരോ സംഭവങ്ങളൊക്കെ ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ നാളെ വിളിച്ചിട്ട് നിങ്ങൾ ചീത്ത പറയും. സത്യം, നിനക്കൊന്നും ഞാൻ പഠിപ്പിച്ചതല്ലടാ, നിനക്ക് പഠിക്കാൻ മേലായിരുന്നോളാണ്. അപ്പൊ അന്ന് നമുക്ക് അന്ന് ചരിത്രം എന്ന് പറയുന്നത് ശരിക്കും പലർക്കും ഒരു ബോറിംഗ് ടോപ്പിക് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലല്ലോ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് ഈ ലോകയാത്രകളൊക്കെ നടത്തി തുടങ്ങുമ്പോഴാണ് നമുക്ക് ശരിക്കും അന്ന് ചരിത്രം പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. അത് കാരണം എന്താ, നമ്മൾ കിട്ടാവുന്ന സ്രോതസ്സുകളിൽ നിന്നെല്ലാം ഇപ്പൊ നമ്മൾ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലേ നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ പല കാര്യങ്ങളും. അപ്പൊ പറഞ്ഞു വന്നത്, അന്തക്കാലത്ത് അതൊരു മുസ്ലിം പള്ളിയായിട്ട് സംരക്ഷിക്കാനും പിന്നീട് പ്രാർത്ഥന നടത്താനും ഒക്കെ അന്നത്തെ രാജാവ് ഉത്തരവിട്ടു ഈ ഒട്ടോമാൻ സാമ്രാജ്യത്തിന്റെ കാലത്ത്. അതിനുശേഷം ഈ പള്ളിയോട് ചേർത്ത് ഒരു 4 പുതിയ മിനാരങ്ങൾ കൂടി നിർമ്മിച്ച് കൂടി ചേർത്തു. നമുക്കിപ്പോൾ പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും. കാരണം ഇത് പുറമേ നോക്കുമ്പോഴത്തേക്കിനും ചില സമയത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു ഇതും പിന്നെ നോക്കുമ്പോഴത്തേക്കിനും ഒരു ദൂരം നോക്കുമ്പോൾ ഒരു മോസ്കിൻ്റെ ഒരു രീതിയും ഒക്കെ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ അകത്ത് കയറുമ്പോൾ നമുക്ക് കാണുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ്. അതായത് മാലാഖമാരെ പോലെ ഫേസ് ഒക്കെയുള്ള രൂപങ്ങൾ അവിടെ കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കൊരു ഒരു മുസ്ലിം പള്ളിയിൽ നമുക്ക് അത്തരത്തിൽ മുഖങ്ങളൊന്നും കാണാൻ സാധിക്കില്ലല്ലോ. അത്തരത്തിലുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും. എൻട്രൻസിൽ തന്നെ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന് അവിടെ കംപ്ലീറ്റ് നമുക്ക് കുരിശിൻ്റെ ആ ഒരു സംഭവങ്ങൾ മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഞാൻ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ ഒരു നമുക്കറിയാം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സഡ് ആയിട്ട് മൊത്തം കൂട്ടിക്കുഴച്ച് ഒരു പരുവമായി പോയ ഒരു സംഭവമാണ്. ഇത്തരത്തിലുള്ള എന്തോരം സംഭവങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, ഏതൊക്കെ രാജ്യങ്ങളിൽ, ഈവൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പോലും എന്തോരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പള്ളി പിടിച്ചെടുക്കുക, അമ്പലം പിടിച്ചെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക, ഇതൊക്കെ ഈ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാലും നേരെ മറിച്ച് നമ്മൾ UK പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറി പോകുമ്പോഴത്തേക്കിനും അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ പള്ളിയൊക്കെ ലീസ് നടത്തുന്നു. ചിലപ്പോൾ അത് ക്രിസ്ത്യൻ പള്ളിയായിരിക്കും, ലീസ് കഴിയുമ്പോഴത്തേക്കിനും അത് മുസ്ലിം പള്ളിയായി മാറും. ചിലപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് അമ്പലമായി മാറും. ചിലപ്പോൾ ഇനി അതൊന്നും അല്ല, ആ പള്ളി ഇരുന്ന സ്ഥാനത്ത് ചിലപ്പോൾ ഒരു ബാറോ പബ്ബോ ഒക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അതാണ് നമ്മൾ വേറെ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം വരുന്നത്. ഈ ഒന്നാം ലോക മഹായുദ്ധം വന്നതോടുകൂടി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് മാറി മറിഞ്ഞു. 1923 ആ സമയത്ത് ഒട്ടോമാൻ സാമ്രാജ്യം തകർന്നു.
എന്നിട്ട് തുർക്കിയിൽ മുസ്തഫ കമാൽ അധികാരത്തിൽ വന്നു. അദ്ദേഹം തുർക്കിയെ ഒരു ഇസ്ലാമിക രാജ്യം എന്നതിൽ നിന്നൊരു മതേതര അല്ലെങ്കിൽ ഒരു മതവിരുദ്ധ രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചു. അറബി ഭാഷ നിരോധിക്കുകയും അതേപോലെ തന്നെ ബാങ്ക് വിളികൾ നിരോധിക്കുകയും ഒക്കെ സംഭവിച്ച അവസ്ഥകളുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം 1930 ഈ മസ്ജിദ് അടച്ചിട്ടു. പിന്നീട് 1934 ഈ മസ്ജിദ് ഒരു മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചു. അതോടെ തന്നെ ഒരു മ്യൂസിയമായി മാറുന്ന ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൂടിയായി നമ്മളീ കണ്ട ഹയ സോഫിയ. 2020 അതായത് ഈ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് 2020 തുർക്കിയിലെ ഉന്നത ഭരണാധികാര കോടതിയാണ് ശരിക്കും ഇത് കുറേ വാദങ്ങളും തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ മ്യൂസിയം പദവിയിൽ നിന്ന് മാറ്റി വീണ്ടും ഇത് ഒരു പള്ളിയാക്കി മാറ്റുന്ന ഉത്തരവിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരവ് വരുന്നതിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരുന്നത്. അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ചരിത്ര രേഖകളിൽ ഹയ സോഫിയ എന്നുള്ളത് മുസ്ലിം പള്ളിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് കോടതി കണ്ടുപിടിച്ചത്. പിന്നീട് 1953 ഈ മുഹമ്മദ് 2 ബൈസാന്റൈൻ കീഴടക്കിയിട്ട് കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്ത സമയത്ത് സഭയിൽ നിന്നും വില കൊടുത്താണ് ഈ ഹയ സോഫിയ വാങ്ങിച്ചത് എന്നുള്ള വാദവും കോടതി അംഗീകരിച്ചു. അങ്ങനെ 2020 അവസാനം ഈ ഹയ സോഫിയ ഒരു മുസ്ലിം ആരാധന കേന്ദ്രമായി മാറി. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി, അതായത് പ്രദേശവാസികൾ, വിദേശികൾ, മുസ്ലിങ്ങൾ, അമുസ്ലിങ്ങൾ അങ്ങനെ ആർക്കും ഈ പള്ളിയിൽ പ്രവേശനം ഉണ്ടാകും എന്നുള്ളതും ആ സമയത്ത് വന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് കയറി, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, വിദേശികൾക്കും എല്ലാം നമുക്ക് ഇതിനകത്ത് കയറി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു മറുവാദവും പിന്നെ അതിനോടുള്ള മറുപടിയും എല്ലാമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുള്ള എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ പലതും കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും ഇത് പല വിവാദങ്ങളിലും പെട്ട അല്ലെങ്കിൽ പല വിവാദങ്ങളും സംഭവിക്കുന്ന ഒരു ഒരു ചരിത്ര നിർമ്മിതി തന്നെയാണ്. അപ്പോൾ തുർക്കിയിൽ വരുന്ന ആൾക്കാർക്ക് ശരിക്കും ഹയ സോഫിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇസ്താൻബുളിലെ മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ വരുന്നവർ ഇത് കാണാൻ മറക്കാണ്ടിരിക്കുക. കണ്ട് അകത്തൊക്കെ കയറി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം, അവിടെ ഇൻഫർമേഷനും കാര്യങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ ഡോണ്ട് മിസ് ദിസ് പ്ലേസ്. ഇനിയിപ്പോൾ നമുക്ക് തൊട്ട് മുമ്പിൽ തന്നെ ഉള്ള ബ്ലൂ മോസ്ക് കാണാനായിട്ട് പോകാം. പള്ളിയിൽ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇതിലൂടെ നമുക്ക് ഇങ്ങനെ ട്രാമുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും ഇലങ്ങും ഓടുന്നത് കാണാം. ടൂറിസ്റ്റുകൾ ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ച് ലീഡേഴ്സിൻ്റെ പുറകിൽ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്ലൂ മോസ്കിലേക്ക് എത്തും. നിരത്തുകൾ ഏത് സമയവും വൃത്തിയാക്കി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും നമുക്കിവിടെ ഉണ്ട്. ഇതൊക്കെ ട്രാമുകൾ പോകുന്ന വഴിയാണ്, ട്രാമുകൾ മാത്രമേ ഇതിൽ പോവുള്ളൂ. പിന്നെ എമർജൻസി വാഹനങ്ങളും പോലീസ് വാഹനങ്ങളും അല്ലാതെ വേറെ വണ്ടികളൊന്നും ഈ ഭാഗത്തേക്ക് വരില്ല. വാവ്, ട്രാം നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടുത്തെ നല്ല ഭംഗിയുണ്ട്, എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പോലീസിന്റെ ആ ഒരു വണ്ടിയുണ്ട്, നല്ല രസമുണ്ട് കാണാനേ. എന്തോരോ ടൂറിസ്റ്റുകളാ നിൽക്കുന്നത് നോക്ക്. ഹാഗിയ സോഫിയ മോസ്ക് കണ്ടിറങ്ങി ഞങ്ങളിവിടെ പുറത്തുനിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച്, അതും നല്ല അടിപൊളി അനുഭവമായിരുന്നു. അവിടെ നമ്മളെ അറത്ത് കൊന്ന് കൈ തന്ന്, അത് ഞാൻ ഫുഡിൻ്റെ വ്ളോഗ് ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. കുയ്യോ, അതൊരൊന്നൊന്നര സംഭവമായിരുന്നു. ഒരു പ്ലേറ്റ് കവാബ് വാങ്ങിച്ച് കഴിച്ചതാ, കവാബ് അല്ലല്ലോ എന്തായാലും പ്ലാറ്റർ അല്ലേ, മിക്സഡ് പ്ലാറ്റർ വാങ്ങിച്ച് കഴിച്ചതാ. അയ്യോ തീരുമാനമായി, ഒന്നും പറയണ്ട. ശരിക്കും ഭയങ്കരമായിട്ട് സ്കാം ഉണ്ട്, ടൂറിസ്റ്റുകളെ പറ്റിക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. അതൊക്കെ നാളെ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. പക്ഷെ പറ്റിക്കലല്ല, ഒരു മെനു മെനു ഉണ്ട്, അത് വേറെ സംഭവമാണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ തൊട്ട് മുമ്പിൽ തന്നെയുള്ള ബ്ലൂ മോസ്ക് കാണാൻ പോകണം. ഈ കാണുന്നതാണ് ഇസ്താൻബുളിലെ ബ്ലൂ മോസ്ക്. നല്ല ലുക്കാണ് കാണാനായിട്ട്. ബ്ലൂ മോസ്കിന് മുമ്പിൽ തന്നെ നമുക്കിവിടെ ഒരു മദ്രസ കാണാം. അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മദ്രസക്കുള്ളിൽ പോയി കാണാം. നമുക്കിപ്പോ ബ്ലൂ മോസ്കിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഈ വഴി കൂടെ നമുക്ക് നടന്നു പോകാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. ജോർജിയയിൽ നല്ല ചൂടായിരുന്നെങ്കിൽ ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കണ്ടില്ലേ? ആൾക്കാരൊക്കെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ, ഇവിടെ പ്രെയർ ടൈമിങ്സ് ഉണ്ട്. ദ മോസ്ക് ഈസ് കോൾഡ് ടു ഷേ ദ മോസ്ക് ഈസ് ക്ലോസ്ഡ് ടു ദ വിസിറ്റേഴ്സ് അണ്ടിൽ വിസിറ്റർ ഓപ്പണിംഗ് ടൈം സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാക്കി നോക്കി വേണം വരാനായിട്ട്. ഒട്ടോമാൻ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു മോസ്കാണ് നമ്മൾ ഈ കാണുന്ന സുൽത്താൻ അഹമ്മദ് മോസ്ക്, അല്ലെങ്കിൽ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. 1616 അഹമ്മദ് 1 എന്ന് പറഞ്ഞ ആ ഒരു സുൽത്താന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു മോസ്ക് നിർമ്മിക്കപ്പെട്ടത്. 1985 ഇത് യുനെസ്കോയുടെ
ആ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചു. രാത്രി ആകുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ആ ഒരു ബ്ലൂ കളറിലുള്ള മാർബിൾസ് കുറച്ച് ബ്ലൂ ലൈറ്റ്സും കൂടെ കൊടുത്ത് വളരെ മികച്ച രീതിയിൽ ലൈറ്റപ്പായി നിൽക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ വിഷ്വൽസ് രാത്രി നോക്കണം. എന്തായാലും ബ്ലൂ കളറിലുള്ള മാർബിൾസ് നമുക്ക് അകത്തും പുറത്തുമായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു മോസ്കിന് അവർ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇവിടെയുള്ള പല മോസ്കുകളും ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി ഉള്ളിലേക്ക് പോകാം. അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കിനും വലിയൊരു നടുത്തളം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോഴത്തേക്കിനും നമ്മൾ കാണത്തില്ല. അവിടെയുള്ള പല മോസ്കുകളും ഏകദേശം അതേപോലെ തന്നെ അവിടെയും നമുക്ക് ഇതേപോലെ അകത്ത് വലിയ രാജസദസ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ രാജസദസ് ഒന്നും ഇല്ലെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു നീല മാർബിൾസ്, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇറ്റ്സ് ഹ്യൂജ്. ഏകദേശം 200 അടിയോളം ഉയരമുള്ള മിനാരകളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇത് ശരിക്കും ദൂരെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. നമ്മൾ ഷൂസ് ഊരിയിട്ട് കയ്യിൽ പിടിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ട്. ഓ, ഇത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്ത് ഭംഗി നോക്ക്. നമ്മൾ നേരത്തെ കണ്ട മോസ്കിൽ നിന്ന്, നേരത്തെ കണ്ടത് മോസ്ക് ആയിരുന്നില്ലല്ലോ, പള്ളിയായിരുന്നില്ലേ, അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലായിടത്തും ഷാൻലേഴ്സ് ഉണ്ട്. ഷാൻലേഴ്സൊക്കെ ഇങ്ങനെ താത്തിയാക്കി ഇട്ടിരിക്കുന്നത്, ഉയരത്തിലല്ല. ഷാൻലേഴ്സ് സാറിന് നമുക്കിങ്ങനെ പൊങ്ങിയല്ലേ കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഉള്ള ഷാൻലേഴ്സ് എല്ലാം താഴെ ഒരു ഒരു 10 അടി 12 അടി ഹൈറ്റിലാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. ഓ, എന്താല്ലേ. ഇവിടെ ഷൂ വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമുണ്ട് കേട്ടോ, നമുക്ക് കയ്യിലെടുത്തുകൊണ്ട് വന്ന് ഇവിടെ അകത്ത് തന്നെ ഇങ്ങനെ വെക്കാം. ഇവിടെയുള്ള എല്ലാ മോസ്കിലും നമുക്ക് വിസിറ്റേഴ്സിന് കയറാം. പിന്നെ പ്രേയറിന് പോകേണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ നിസ്കരിക്കേണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അവർക്ക് അകത്ത് പോയി നിന്ന് നിസ്കരിക്കാം, അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ സ്ത്രീകൾക്ക് നമുക്ക് തല മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എന്തായാലും പറയുന്നേ സ്കാർഫ് ഇവരിവിടെ പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. അവിടെ പുറത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തല മറച്ചിട്ട് വേണം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഇതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമുക്കിങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ആ പുറത്തുനിന്ന് നോക്കുമ്പം കാണുന്ന വലിപ്പം നമുക്ക് ശരിക്കും അകത്ത് വരുമ്പോഴും ഫീൽ ചെയ്യും. അത് അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ചില്ല് കൊണ്ടുണ്ടാകുക, പല കളറിലുള്ള വർണ്ണ ചില്ലുകളാൽ ഉള്ള വാതിലുകൾ, പിന്നെ അവിടെ ഇവിടെയും മാർബിൾ കൊണ്ട് പല നിറത്തിലുള്ള മാർബിളുകൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ. നമ്മൾ താജ്മഹലൊക്കെ കാണാൻ പോകുമ്പം നമുക്ക് താജ്മഹലിൻ്റെ തൂണുകളിൽ കാണത്തില്ലേ, അതേപോലെയുള്ള പല മാർബിളുകൾ കൊണ്ടുള്ള കൊത്തുപണികൾ സംഭവങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇസ്താൻബുളിൽ വരുന്ന ആൾക്കാർ ഇതിനുള്ളിൽ വന്ന് കയറണം, ഇതൊക്കെ കാണണം, ഫോട്ടോസൊക്കെ എടുക്കണം. ഇതൊക്കെ ഒരു മെമ്മറീസാണ്, ചരിത്രം പറയുന്ന സ്ഥലങ്ങളുമാണ്. ഓ, താങ്കൾ അകത്ത് കയറിയല്ലേ? ഇല്ലില്ല, കയറിക്കോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയല്ലേ? ഞാൻ എടുത്തുതരാം കേട്ടോ, ഞാൻ എടുത്തുതരാം. അവിടെ അങ്ങോട്ട് മാറി നിന്ന് ഞാൻ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തുതരാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു തൂണ് കണ്ടോ, ഈ തൂണിൻ്റെ വീതി കണ്ടോ. എത്ര ആൾക്കാരിരുന്ന് കഴിഞ്ഞാൽ അല്ലെ, തുച്ഛിറ്റിന് നിന്നാലാണ് ഈ തൂണിന് നമുക്കൊരു വലമെടുക്കാൻ സാധിക്കുന്നതെന്ന് നോക്കി. അയ്യോ, എന്ത് വലിയ പില്ലറല്ലേ. വളരെ മനോഹരമാണ് ഈ ഒരു മോസ്ക്. നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഓരോ ഏത് മതക്കാരുടെ ആരാധനാലയങ്ങൾ ആർക്കും ഫ്രീ ആയിട്ട് കയറി സന്ദർശിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ എന്തല്ലായിരിക്കും അല്ലേ. എന്നാലോചിച്ച് ഇപ്പോഴും നമുക്ക് പല ക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പല പള്ളികളിലും മറ്റുള്ള മതസ്ഥരെ കയറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം കയറ്റാത്ത ക്രിസ്ത്യാനികളുടെ പള്ളികളാണെന്ന് തോന്നുന്നു. പക്ഷേ അതും നമ്മൾ നോർത്ത് ഈസ്റ്റ് നമ്മൾ അയ്യൻ പിട്രിപ്പ് നടത്തിയ സമയത്ത് ഓർമ്മയില്ലേ, ഒരു പള്ളിയിൽ നമുക്ക് കയറാൻ പറ്റിയില്ല പ്രേയറിൻ്റെ സമയത്ത്. അപ്പം അങ്ങനെ എല്ലാ രാജ്യത്തും എല്ലാ മതങ്ങൾക്കും അവർ കുറേ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും സ്വാർത്ഥരാണ്. അതൊക്കെ മാറി ഈ മതങ്ങൾ തന്നെ മാറണം. മതങ്ങൾ തന്നെ മാറി മതങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സും മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സംഭവം മാത്രമായി മാറുകയാണെങ്കിൽ ശരിക്കും നമ്മളെല്ലാം ഭയങ്കരധികം ഡെവലപ്മെൻറ്റിലേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും കൊള്ളാം, സംഭവം കൊള്ളാം. നിങ്ങളിങ്ങനെ ഓരോ രാജ്യത്ത് പോയി ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കിനും അത് സന്തോഷമല്ലേ അല്ലേ. എന്തായാലും കയറി കാണാൻ സാധിച്ചത് സന്തോഷം. ഇപ്പോൾ ഈ ഒരു തുർക്കി എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് 99% മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ പോലും ശരിക്കും നമ്മൾ ഈ അറബ് കൺട്രീസുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലേ. കൾച്ചർ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാം ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് റെസ്ട്രിക്ഷൻസ് പറ്റെ കുറവാണ് പല സ്ഥലത്തും. ഇപ്പോൾ ഞാൻ ഈ ട്രൈപ്പോഡും പിടിച്ചുകൊണ്ടാണ് ഇതിനകത്തൊക്കെ കയറി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് വന്നത്. പല സ്ഥലങ്ങളിലും അതൊക്കെ മാറി വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും
റെസ്ട്രിക്ഷൻസ് പൊതുവേ ഇവിടെ ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും എല്ലാ സ്ഥലത്തും തോക്കും പിടിച്ച് പോലീസുകാരും ഉണ്ട്. അതെ, നല്ല ടൂറിസ്റ്റ് വെൽക്കമിംഗ് കൺട്രിയാണ്, ഭയങ്കര ടൂറിസ്റ്റ് വെൽക്കമിംഗ് കൺട്രി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ സ്കാമും പരിപാടികളും ഒക്കെ ഉണ്ട്. എപ്പോഴും നമ്മൾ സ്കാമിൽ പെടുന്നു, എനിക്കറിയില്ല. എന്റെ പൊന്നു, സ്കാമോടെ സ്കാമാണ് എല്ലായിടത്തും. നമ്മളിപ്പോ കണ്ട പോലത്തെ ധാരാളം മോസ്കുകൾ, ചെറുതും വലുതുമായിട്ടുള്ള മോസ്കുകൾ ഇസ്താംബുൾ നഗരത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ദ സിറ്റി ഓഫ് മോസ്ക് എന്ന് വേണമെങ്കിൽ ഈ നഗരത്തെ വിളിക്കാം. കാരണം അത്രയധികം മോസ്കുകൾ ഈ ഒരു നഗരത്തിലുണ്ട്. നമുക്ക് എവിടെ നോക്കിയാലും മോസ്കുകൾ കാണാൻ സാധിക്കും. രാത്രി ആയപ്പോഴത്തേക്കിനും നമ്മുടെ ബ്ലൂ മോസ്ക് കാണാനായിട്ട് എന്താ ലുക്കം നോക്ക്, ലൈറ്റൊക്കെ ഇട്ടിട്ട് അത് വേറെ വൈബായിട്ടോ. ഇപ്പം രാത്രിയിൽ എന്തായാലും സമയം ഇപ്പം 7 മണി കഴിഞ്ഞു, ഇവിടെ ഒരു 7.5-8 മണിയൊക്കെ ആകുമ്പോഴേ ഇരുട്ടുള്ളൂ. നമുക്ക് പതുക്കെ ഹോട്ടലിലേക്ക് നടക്കാം അല്ലേ, കുറച്ചേ ഉള്ളൂ, ട്രാം എടുക്കണ്ട, നമുക്ക് നടന്നു പോവാം. നല്ല സുവനീർ, വേറെ തുർക്കി എന്നെഴുതിയ സുവനീർ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നോക്കണം, നമുക്ക് വാങ്ങണം. പിന്നെ ഇവിടെയുള്ള കടകളെല്ലാം ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കടകളാണ്. ഈ ചെയിന് സുവനീറുകൾ, അത് ഇത് എന്തോരം സംഭവങ്ങളാ, എന്തൊക്കെയാ. ഞങ്ങളങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ ഹോട്ടലിലേക്ക് നടന്നു പോകുന്ന വഴിക്കാണ് അത് ഈ കാണുന്ന കെട്ടിടം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ടർക്കിഷ് ബാത്ത് ഹമാം എന്ന് പറഞ്ഞ ടർക്കിഷ് ഹമാം എന്നാണ് പറയുന്നത്. ടർക്കിഷ് ബാത്തിന് ഹിസ്റ്റോറിക്കൽ ബാത്ത് സുൽത്താനാമെറ്റ് 1710 എന്നൊക്കെ പറഞ്ഞ രീതി ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ശരിക്കും അതൊരു വല്ലാത്ത സംഭവമായിരുന്നു അല്ലേ. നമ്മൾ മൊറോക്കൻ ബാത്തിന് പോയില്ലേ, മൊറോക്കോയില് സംതിങ് സിമിലർ ടു ദാറ്റ് ആണ്, പക്ഷേ ഇത് വ്യത്യാസമാണ്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം അകത്ത് കയറുമ്പോഴത്തേക്കിനും നമുക്കൊരു ലോക്കർ റൂം തരും. അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ തുണിയെല്ലാം ഉരി വെക്കുക, എന്നിട്ടൊരു ടവൽ ഉണ്ടാവും, ആ ടവലെടുത്ത് നമ്മൾ ഉടുക്കുക. അതിനുശേഷം നമ്മളെ ഒരു രണ്ടുപേരെയും രണ്ട് മുറികളിലേക്ക് കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു സ്റ്റീം റൂമിലേക്കാണ്. അതിനകത്ത് നമ്മളൊരു 10 മിനിറ്റ് ഇരിക്കണം. 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഫുള്ള് വേർത്ത് നമ്മുടെ ബോഡി ആ ബോഡി സ്കിന്നിലെ ആ ഹോൾസ് എല്ലാം ഓപ്പണായി പുഴുങ്ങിയെടുത്ത് അല്ലേ, പുഴുങ്ങിയെടുത്ത് നമ്മൾ കംപ്ലീറ്റ് വേർത്തൊരു പരിവാവും. അതിനുശേഷം നമ്മൾ രണ്ടുപേരെയും രണ്ട് സെപ്പറേറ്റ് മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ബെഡുണ്ട്. ബെഡെന്ന് വെച്ചാൽ ഒരു മാർബിളിൻ്റെ ഒരു ബെഡാണ്. അതിൻ്റെ മേളിലൊരു യോഗ മാറ്റി വിരിച്ചിട്ടുണ്ടാവും, അതിലോട്ട് കിടക്കാൻ പറയും. കിടന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അവരവിടെ ഒരു ചൂടുവെള്ളത്തിൻ്റെ ഒരു ടാപ്പുണ്ട്, അതിങ്ങനെ തുറന്നിടും ഒരു ബൗളിനകത്ത്. എന്നിട്ട് അതിൽ ഒരാൾ നിന്നിട്ട്, രണ്ടുപേർക്കും രണ്ട് ആൾക്കാരാണ്, അവരെടുത്തിട്ട് ആദ്യമേ ഒരു സ്ക്രബ് പോലത്തെ ഒരു സാധനം എടുത്തിട്ട് നമ്മുടെ ദേഹം മൊത്തം ഇങ്ങനെ ചൊരണ്ട്, ഫുള്ള് ബോഡി ചൊരണ്ട്, എല്ലാ ചെളിയും കളയും. അതെ, ഫുള്ള് ചൊരണ്ടി നമ്മുടെ ശരീരം തിരിച്ചും മറച്ചും കിടത്തി ഇങ്ങനെ ചൊരണ്ടും. ചൊരണ്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഫോം ചെയ്ത രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു തുണി എടുത്തിട്ട് തുണി ഇങ്ങനെ വീശിയെടുത്ത് പൊറോട്ട അടിക്കുന്ന പോലെ ഒരു വെള്ള തുണി ഇങ്ങനെ സോപ്പിനകത്ത് ഇങ്ങനെ മുക്കി എടുത്തിട്ട് ഇങ്ങനെ വീശി നമ്മുടെ ശരീരത്തിൽ മൊത്തം ഫോം തേക്കും. ഫോം ബാത്താണത്, ഫോം തേച്ച് ആ ഫോം നമ്മളെ ആദ്യം ബാക്ക് സൈഡ് മൊത്തം തല മുതൽ കാല് വരെ ഫോം തേക്കും. എന്നിട്ട് ഫോം തേച്ചതിന് ശേഷം ഒരു ടൈപ്പ് പൊടിയുണ്ട്, ആ പൊടി വെച്ചിട്ടാണ് പിന്നെ സ്ക്രബ് ചെയ്യുന്നത്. ഒരു ടൈപ്പ് പൊടി വെച്ചിട്ട്, സോപ്പൊടിയുടെ മണമൊക്കെ ഉണ്ടായിരുന്നു, തുണി അലക്കുന്ന സോപ്പൊടി ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, വാഷിംഗ് പൗഡർ ആണോ എന്നൊരു സംശയമുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ശരീരം മൊത്തം വീണ്ടും സ്ക്രബ് ചെയ്യും. ഷാമ്പു തലയിലായിട്ടത്, ശരീരത്തിൽ തന്നെയായിട്ടത്, എല്ലാവർക്കും ഒന്നും തന്നെയാണ് ചെയ്യുന്നത്. ആ ശരീരം മൊത്തം അങ്ങനെ അത് വെച്ച് സ്ക്രബ് ചെയ്യും, തിരിച്ചും മറിച്ചും കിടത്തി സ്ക്രബ് ചെയ്യും. അതിനുശേഷം വീണ്ടും ശരീരം മൊത്തം ആ ചൂടുവെള്ളം ഒഴിച്ച് കഴുകും. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുവെള്ളം കേട്ടോ. ഒഴിച്ച് കഴുകിയതിന് ശേഷം തല ഷാമ്പു ഇട്ടിട്ട് തല മൊത്തം, തലയും മുഖമൊക്കെ മൊത്തം കഴുകും. അങ്ങനെ മൊത്തത്തിൽ നമ്മളെ കുളിപ്പിച്ച് സെറ്റാക്കി എടുക്കും. അതിനുശേഷം നമ്മൾ ഓപ്റ്റ് ചെയ്ത രണ്ട് പ്ലാനുണ്ട് ഇവർക്ക്. പിന്നെ ഒന്ന് ബാത്ത് ആൻഡ് സോപ്പ് മസാജ്, പിന്നെ ഫുൾ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഓയിൽ മസാജും കൂടെ ഉണ്ട്. പിന്നെ നമ്മളെ തുണിയൊക്കെ തന്ന്, ടവലൊക്കെ തന്ന് നമ്മൾ ദേഹം മൊത്തം ഉണക്കിയതിന് ശേഷം നമ്മൾ വേറൊരു മുറിയിൽ കൊണ്ടുപോയി അവിടെ നമുക്ക് കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡി അവർ ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്തു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയോ, ഇവരിച്ചിരി ബ്രൂട്ടല്ല, ഇട്ട് അടിക്കും, നമ്മളെ പിടിച്ച് ഞെക്കും, നമ്മളിട്ടെങ്ങ് ഉപദ്രവിക്കും. വല്ലാത്തൊരു ഡിസ്കംഫേർട്ട് നമ്മുടെ ശരീരത്തിന് ഫീൽ ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ അത് ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ കിളിപോ
ഇങ്ങനെ ഇരിക്കും. ഞങ്ങളിപ്പോ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയി ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്താ സംഭവിച്ചേ? നമ്മള് ഈ ഷാജി കൈലാസിന്റെ സിനിമ കണ്ട് ഇറങ്ങുന്ന ഒരു ഫീലാ സത്യം പറഞ്ഞത്. അതേപോലെ വിഷുവിന് പടക്കപ്പൊട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കൂലേ, അതേപോലെ ഇരിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ടർക്കിയിൽ വരുന്ന ആൾക്കാർ ടർക്കിഷ് ബാത്ത് ട്രൈ ചെയ്യണം, ഒരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്കിവിടെ രണ്ട് പേർക്ക് ചെയ്യുന്നതിന് വേണ്ടി അപ്രോക്സിമേറ്റ് $80 ചിലവായി. ഇത് ടൂറിസ്റ്റ് സ്ഥലം ആയതുകൊണ്ടാണ് ഇത്രയും പൈസ നമുക്ക് ആയത്. ഇനി അല്ല കുറച്ചുകൂടെ മാറി വേറെ അത്ര ടൂറിസ്റ്റ് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ, ലോക്കൽ ആളുകൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി പൈസയൊക്കെ ആവുകയുള്ളൂ, അതിലും താഴേക്ക് ആവുകയുള്ളൂ. നമ്മുടെ ഹോട്ടലും ടർക്കിഷ് ബാത്ത് ഉണ്ട്, അതെങ്ങനെയാണെന്നുള്ളത് പോയി നോക്കണം. ഫ്രീ ആണ് പറഞ്ഞത്, ഫ്രീ ആണെന്നാ പറഞ്ഞത്. പക്ഷേ എന്നാലും ഈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കേണ്ടി വരും, എന്താണെന്നറിയില്ല. നമുക്ക് ഹോട്ടലിൽ പോയി നോക്കണം. ഇതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വീണ്ടും ആ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ കയറാൻ നേരം ഭയങ്കര തണുപ്പായിരുന്നു, ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞാൽ തണുപ്പൊക്കെ മാറി, ആകെ ചൂടായി, ബോഡിയൊക്കെ ചൂടായി സെറ്റായിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്ത് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ പല സ്ഥലത്തും നമുക്ക് അങ്ങനെ അകത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അവർ സമ്മതിക്കില്ല. നമ്മൾ പിന്നെ ചോദിച്ച് വെറുതെ, പിന്നെ അത് മാത്രമല്ല എന്തിനാ വെറുതെ, നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അതാണ് ഒരു കുളിസിയും കാണിച്ചതേ ഉള്ളൂ. മൊറോക്കൻ കുളിസിന്ന് എല്ലാവരും കൂടെ വന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി ഇടക്കിടയ്ക്ക് കുളിസിയും കാണിച്ച് വെറുപ്പിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ്. ഇതൊക്കെ മസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. സിമിലർ നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ജപ്പാനിൽ പോയപ്പോൾ ഓൺസൺ ഉണ്ടായിരുന്നു, ചൈനയിൽ പോയപ്പോഴത്തേക്കിനും അവിടെ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്, ഓൺസൺ തന്നെ ഹോട്ട് സ്പ്രിങ്സ് ആണ്. പിന്നെ മൊറോക്കോയിൽ പോയപ്പോൾ ഒന്ന്, തുർക്കിയിൽ വന്നപ്പോൾ ഒന്ന്, റഷ്യയിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ഇല്ല. അവിടെ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും ഇതുപോലുള്ള ഓരോ വ്യത്യസ്തമായ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും. സോ ടർക്കിഷ് ബാത്ത് എക്സ്പീരിയൻസ് ചെയ്യാതായി, ആണുങ്ങളെ മാത്രം എടുക്കാവൂ കേട്ടോ. ടർക്കിഷ് ബാത്തിൽ നിന്ന് ടർക്കിഷ് ബാത്ത് എല്ലാം കഴിഞ്ഞ് വന്ന് തൊട്ട് മുമ്പിൽ തന്നെ ഉള്ള ഒരു കരഡിനിസ് കഫേ ഫിഷ് ആൻഡ് കബാബ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് നമ്മളൊരു തുർക്കിഷ് ചായ ഓർഡർ ചെയ്തു. ഇതിനെത്രയാ പോയി? ഇനിയിപ്പോ 2000 രൂപ വാങ്ങിക്കോ? അമ്പത് ഒരെണ്ണത്തിനല്ലേ, 50 lira ഒരു ചായക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും 200-220 രൂപ വരും. ഈ ഒരു ഗ്ലാസ് ചായക്ക് ഏറ്റവും ചീപ്പ്. തുർക്കിഷ് ചായ എന്ന് പറയുമ്പോഴത്തേക്കിനും നല്ല കടുപ്പായിരിക്കും, കാരണം തുർക്കിഷ് കോഫി തന്നെ നല്ല കടുപ്പാണ്. അപ്പം ചായ കുടിച്ചു നോക്കാം. ആഹാ, കഷായം പോലുണ്ട്, നല്ല ചായ. മധുര ഇടാതെ കുടിച്ചാൽ സൂപ്പറാ. ശരീരമൊക്കെ ചൂടായി വന്നിട്ടേ, നല്ലൊരു ചൂട് ചായ കൂടെ കുടിച്ചപ്പോഴേ സെറ്റായി. പക്ഷെ വേഗത്തായിരുന്നു അല്ലേ? ഞാൻ ആദ്യം $80 എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഒന്ന് ശങ്കിച്ചു. എക്സ്പെൻസീവ് അല്ലല്ല, സാധാരണ ഇപ്പോ 5000 രൂപ വരുന്നില്ലേ മസാജ്? നാട്ടിലൊക്കെ നാട്ടിൽ 5000 രൂപയ്ക്ക് മസാജ്, അതൊക്കെ കൂടുതലാണ്, അതൊക്കെ 5-star ഹോട്ടലേ വരുള്ളൂ. നോർമലി ഒരു 1000 രൂപ 2000 രൂപ 1500 രൂപയ്ക്കൊക്കെ മസാജൊക്കെ കിട്ടും. ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ കിട്ടില്ലല്ലോ. ഇപ്പൊ കോളത്ത് പോയിട്ട് 1000 രൂപയ്ക്ക് മസാജ് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് $80 കറക്റ്റ്. $100 കൊടുത്തു തിരിച്ചു തന്നു. നമ്മൾ വിചാരിച്ചു ടിപ്പൊക്കെ ചോദിച്ച് ശല്യപ്പെടുത്തുന്നു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു അവര്, ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു അത്, നല്ല ആൾക്കാരായിരുന്നു. ഈ ഹമാം തന്നെ പല സ്ഥലത്തും വേറെ പല രീതിയിലും ഉണ്ട്, മസാജ് ഒക്കെ പോലെ തന്നെ വ്യാഖ്യാനിച്ച് പല രീതിയിലേക്ക് മാറുന്നുണ്ട്. സ്കാം ഉണ്ട്, കുറെ സ്കാംസ് ഉണ്ട്, ഇവിടെ ഒത്തിരി സ്കാം ഉണ്ട്. നമ്മളോട് പല ആൾക്കാരും പറഞ്ഞു പിന്നീട് അതിനെ പറ്റി, പല സ്കാമുകൾ ഇവിടെയുണ്ട്, അപ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് മൊബൈലൊക്കെ സൂക്ഷിക്കണം, എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകും. അത് മാത്രമല്ല പറ്റീരും വിട്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ട്, ശ്രദ്ധിക്കണം. കാരണം ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്ന സ്ഥലങ്ങളിൽ അത് സ്വാഭാവികമാണ്. അതൊക്കെ